നമസ്കാരം. നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം വരുന്ന ഒരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ബട്ടർ ചിക്കൻ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഞാനിവിടെ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലോടുകൂടി ചിക്കനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് അല്പം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നും അത് കേടുകൂടാതെ എങ്ങനെ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാമെന്നുമുള്ള ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 3/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് മെഷറിംഗ് സ്പൂണ് കൊണ്ട് അളന്നിടാൻ ശ്രദ്ധിക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരം മാറ്റിവെക്കുക. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് കടായിലോ പാനിലോ 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം 4-5 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ പീസുകൾ മറച്ചിട്ട് മറുവശം കൂടി വേവിക്കുക. ഇത് നല്ലപോലെ ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ടോട്ടൽ 10 മിനിറ്റോളം ആയിട്ടുണ്ട്, ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം ഇതേ പാനിൽ തന്നെ അല്പം കൂടി ബട്ടർ ചേർത്ത ശേഷം ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ പീസുകൾ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതേ പാനിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. 250 ഗ്രാം ഉണ്ടാവും. 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ക്യാഷ്യൂനട്ട് 20 എണ്ണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വഴട്ടിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വഴട്ടുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നീട് നമ്മൾ ഈ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം 1/2 കിലോ തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. മീഡിയം സൈസിലുള്ള ഏകദേശം 5-6 തക്കാളി ഉണ്ടാവും. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ വിനെഗർ, വിനാഗിരി. അടുത്തതായി ഉപ്പ് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾ ചേർത്ത തക്കാളിയുടെ പുളി അനുസരിച്ച് ചേർക്കാം. തീ കൂട്ടി വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 15 മിനിറ്റ് നേരം ഇതിങ്ങനെ അടച്ചു വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ വേവിക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് കുറയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂട് നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റ് അതേ കടായിലേക്ക് തന്നെ വീണ്ടും ഒഴിക്കുക. ഇതുപോലൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചൊഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു കടായിൽ തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കടായിയോ പാനോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഗ്രേവിയെ തിളയ്ക്കാൻ അനുവദിക്കുക. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ പീസുകൾ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി. ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഉണക്കിയെടുത്ത ഉലുവയുടെ ഇലയാണ്. ആവശ്യമെങ്കിൽ ഒരു ഫ്രൈയിങ് പാനിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം കൈകൊണ്ട് തിരുമ്മി പൊടിച്ചെടുക്കുക. 1/4 കപ്പ് ഫ്രഷ് ക്രീം, ഇതും സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. 1-2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഗ്രേവിക്ക് ഇപ്പോൾ തന്നെ അല്പം മധുരം ഉണ്ടാകും. ഇനി ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം തേനോ പഞ്ചസാരയോ ചേർക്കുക.
ബട്ടർ ചിക്കന് ഈ നല്ല ഓറഞ്ച് കളർ കൊടുക്കുന്നത് നമ്മൾ ചേർത്ത കാശ്മീരി മുളകുപൊടിയും അതുപോലെ തക്കാളിയുമാണ്. അതുകൊണ്ട് നല്ലതുപോലെ പഴുത്ത് നല്ല ചുമപ്പ് കളറുള്ള തക്കാളിയും കാശ്മീരി മുളകുപൊടിയും തന്നെ ഉപയോഗിക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ആവശ്യമെങ്കിൽ അല്പം ഫ്രഷ് ക്രീമും ബട്ടറും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ബട്ടർ ചിക്കൻ പൊറോട്ട, നാൻ, റൊട്ടി, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ബട്ടർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.